Hi friends, welcome to Bob's Kitchen. I am in the Naranga Resamana, Undakambona, Takali Ila, Naranga Chartori Resan Undakambona, the Valerian Allaudu Resmana cold or curlover carnale, the Kudikan Okanalem, Nadleudu Resmanida. Either in bend ingredients in Yamparnera Uliva, do tender mono nulla, Uliva vanum, Kadu Arakan Avishatine. Velichena. Velichena, either Nalaniana, Ningle Velichena bacon, a revelichena edica. Either Uri and teaspoon, Uri and render teaspoon madi, coat the levanda. Either Yanivade, Inji, Uriva the Chola, Velutuli. Tolo, Kaligita, Tolo, goody chadachu etchet under, Uri cherry a piece, Inji in chadachu etchet under, Uri pachamalum chadachu etchet under. இது புளிவெள்ளம் புளிவெள்ளம் വളരെ കുറவு மதி நாரங்கா நீரின புளி உள்ளப்ப அதின் அனுசரிச்சு வேணும் புளிவெள்ளம் எடுக்கானே நான் இவர இப்ப ஒரு 2 டேபிள்ஸ்பூன் புளிவெள்ளமான எடுத்துக்கின கறிவேப்பில இது 1 டீஸ்பூன் குருமுளகும் 1 டீஸ்பூன் ஜீரகமும் 1 டீஸ்பூன் பச்சமல்லி பச்சமல்லி வரக்காத பச்சமல்லி 1 வற்றல் முளக இது மூணாலும் கூட நானே Dry roast is the only thing that is done. This is the juice. കടുക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ കടുക് ഇറക്കാൻ ഉപയോഗിക്കുന്ന അത്രയും കടുക് തന്നെ ഇട്ടു കൊടുക്കുക കടുക് പൊട്ടുന്ന കൂടെ തന്നെ നമുക്ക് ഈ ഉലുവയും കൂടെ ഇട്ടു കൊടുക്കാം ഉലുവ ഒരു 2 പിഞ്ച് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഉലുവയും കൂടെ ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കുക അത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരണം കടുക് നല്ലപോലെ പൊട്ടി ഉലുവയും മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു 20 അല്ലി വെളുത്തുള്ളി കഴുകി തോലോട് കൂടി ചതച്ചതും പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്താണ് ചതച്ചെടുത്തിയാണ് അരിഞ്ഞു പോകുന്നത് ഇതൊന്ന് ഒന്ന് സോൾട്ട് ചെയ്യണം അതിന്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച കുത്തല് പോകാനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് If I injim bedulim pachamalagu and a pachanara maritunde, Namakidileke, Namakavisitanala, Upoi, Utoguruka, Upu is a very little Namakidileke Yanude, under a cup of yellow and a pigeon, number a chai cup in under a cup of yellow, other Idilek Utoguruka. നമുക്കൊഴിച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ പുളിവെള്ളം പുളിവെള്ളം ഞാൻ പറഞ്ഞില്ല 2 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൂടെ അതിന്റെ കൂടെ ഒന്ന് കൊഴിച്ചു കൊടുക്കുകയാണ് നാരങ്ങയുടെ പുളി നോക്കിയിട്ട് നാരങ്ങ നീരിന് പുളി കൂടുതലാണെങ്കിൽ ഈ നമ്മുടെ ഈ പുളിയുടെ വാളം പുളിയുടെ അളവ് കുറയ്ക്കാം അത് വേണ്ടാന്നും വെക്കാം ഇതിവിടെ എനിക്ക് ഉള്ള നാരങ്ങയ്ക്ക് പുളി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പുളിയും കൂടെ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് തിളക്കണം നമ്മുടെ ഈ വെച്ച് ഒഴിച്ച വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മല്ലി 1 ടീസ്പൂൺ കുരുമുളക് 1 ടീസ്പൂൺ ജീരകം 1 വറ്റൽ മുളക് ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം കാരണം ഇതിന്റെ ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് ഇനി ഇത് മൂക്കൊന്നും വേണ്ട ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിവേപ്പിലയുടെ മണം നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്ത് ലാസ്റ്റ് ചേർക്കുന്നത് വറക്കാതെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കായപ്പൊടി
കായപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ അവരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കായത്തിൻ്റെ മണം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മുടെ നാരങ്ങ നീരെടുത്ത് അര പകുതി നാരങ്ങയുടെ നീരാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കുന്നതിന് മുമ്പ് മാത്രം നാരങ്ങ നീര് ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. പിന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഇട്ടാല് ഒരു നല്ല ഫ്ലേവറാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് മുളക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപ്പ് കൂടിപ്പോയാലും ഒരു ശകലം നാരങ്ങ നീര് ഒഴിക്കാം. മുളക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമുക്കിപ്പം ഉടനെ തന്നെ മൂടി വെക്കണം. മൂടി വെച്ചില്ലെങ്കിൽ അതിന്റെ മണം അങ്ങ് പോകും. അതുകൊണ്ട് ഉടനെ തന്നെ മൂടി വെച്ച് ഞാൻ ഇനി ഇത് സേവിങ് ബോളിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയ നാരങ്ങ രസം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിപ്പ് വേവിച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചേർക്കാം. പിന്നെ അതും തന്നെയല്ല, പച്ചമല്ലി കൊത്തമല്ലി ഇല ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിത് കൊത്തമല്ലി ഇലയും കൂടെ ഇതിന്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്തിട്ട് മൂടി വെക്കണം. ഇത് മൂടി വെക്കണം, ഉപയോഗിക്കുന്ന നേരം വരെ മൂടി വെക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ആ ഫ്ലേവർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് മൂടി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.